നമസ്കാരം ശ്യാം ഫ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാലക്കുടിയിലുള്ള നമ്മുടെ ഡിനോച്ചേന്റെ ഡേവിഡ് കെനൻ അക്കാഡമിയിലെ കാഴ്ചകളാണ്. ഈ ഒരു കെനലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോഗ് ട്രെയിനിങ് സെന്ററും അതുപോലെ തന്നെ നല്ല കുറെ ഡോഗ്സിനെ ബ്രീഡ് ചെയ്യുന്നൊരു കെനലുമാണ്. മെയിനായിട്ട് ബെൽജിയം മലിനോയ്സ് റോട്ട്വൈലേഴ്സിനെയാണ് ഇവർ ബ്രീഡ് ചെയ്യുന്നത്. എടുത്തു വരേണ്ട വിശേഷം എന്ന് വെച്ചാൽ റോട്ട്വൈലേഴ്സ് അതായത് ഇമ്പോർട്ട് ബ്ലഡ് ലൈനുള്ള നമുക്ക് 15,000 മുതലും അതുപോലെ തന്നെ ബെൽജിയം മലിനോയ്സ് നമുക്ക് 25,000 രൂപ മുതലും വാങ്ങിക്കാൻ പറ്റിയൊരു കെനലാണ്. അതായത് വിലക്കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസിനെ വാങ്ങിക്കാം, അതുപോലെ തന്നെ ഡോഗ് ബോർഡിങ്, ഡോഗ് ട്രെയിനിങ് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കെനലിലെ വിശേഷം നമുക്ക് കണ്ടു നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡിനോ, ഡേവിഡ് ലാൻഡ്സ് കെനൽ ചാലക്കുടി. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി കൂടപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ചാലക്കുടി ടൗണിൽ നിന്ന് ആനമല അതിരപ്പള്ളി റോഡ് അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് കൂടുതലും ബെൽജിയം മലിനോയ്സ് ആണ്. ഇവിടെ ബെൽജിയം മലിനോയ്സ് ബ്രീഡിംഗ് ഉണ്ട്. അതിലുപരി നമ്മളിതൊരു ട്രെയിനിങ് സെൻ്ററാണ്. നമ്മളിവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ് ഡോഗ് ട്രെയിനിങ്, ഒബീഡിയൻസ് ട്രെയിനിങ് പ്ലസ് പ്രൊട്ടക്ഷൻ വർക്ക്, ഡിറ്റക്ഷൻ വർക്ക്, ഈ മൂന്ന് ട്രെയിനിങ് ആണ് നമ്മളിവിടെ കൂടുതൽ ചെയ്യുന്നത്. സ്റ്റഡ് സർവീസ് കൂടുതലായിട്ട് വരുന്നത് ബെൽജിയം മലിനോയ്സ്, റോട്ട്വൈലർ, ദെൻ ലാബ്ഡോർ റിട്രീവർ. ഈ മൂന്ന് ബ്രീഡാണ് മെയിനായിട്ട് നമുക്കിവിടെ ക്രോസിങ്ങിന് വരുന്നത്. പിന്നെ ബ്രീഡിംഗ് ഉണ്ട്. നമുക്കിവിടെ പപ്പീസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. മെജോറിറ്റി എപ്പോഴും ബെൽജിയം മലിനോയ്സ് ആയിരിക്കും. നമ്മൾ കൂടുതലും വർക്കിംഗ് ലൈനാണ് ഇവിടെ കൂടുതലും പ്രൊമോട്ട് ചെയ്യണത്. ചേട്ടാ, ഈ ഒരു കെനൽ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എത്ര നാളായി? ഇപ്പം നമുക്ക് ഇത് എൻ്റെ വീടോട് കൂടിയുള്ള കെനലാണ്. നമുക്ക് ട്രെയിനിങ്ങും അല്ലെങ്കിൽ കെനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10-12 വർഷത്തോളമായിട്ടുണ്ട്. ബെൽജിയം മലിനോയ്സ് ചെയ്തു തുടങ്ങിയിട്ട് ഒരു 6 വർഷത്തോളമായിട്ടുള്ളൂ. ശരി, ഇതിന് മുമ്പ് ബെൽജിയം മലിനോയ്സിന് മുമ്പായിട്ട് വേറെ ചേട്ടൻ ഏതൊക്കെ ബ്രീഡിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് റോട്ട്വൈലർ ആയിരുന്നു. റോട്ട്വൈലർ ഇമ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. റോട്ട്വൈലറിൽ നിന്നാണ് നമ്മൾ ബെൽജിയം മലിനോയ്സിലേക്ക് കയറാൻ കാരണം. അതിനൊരു കാരണം കൂടി ഉണ്ട്. കാരണം ഞാൻ മെയിനായിട്ട് മാർഷൽ ആർട്സ് ട്രെയിനറാണ്, കരാത്തെ ബോക്സിങ് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ക്രൈസിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ ബെൽജിയം മലിനോയ്സ് ശരിക്കും നല്ല സ്യൂട്ടാണ്. അതുകൊണ്ടാണ് ബെൽജിയം മലിനോയ്സിനെ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. ചേട്ടൻ, ഇപ്പോൾ ഒരു ബെൽജിയം മലിനോയ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മലിനോയ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കാനുണ്ട്? ബെൽജിയം മലിനോയ്സ് നമ്മൾ ഒരു ആൾ ഡോഗിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് ഒരു ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ചിലവർക്ക് വെറും പെറ്റായിട്ടായിരിക്കും ഡോഗിനെ സെലക്ട് ചെയ്യണത്. അവർക്ക് ഒരിക്കലും ബെൽജിയം മലിനോയ്സിനെ പോലുള്ള ബ്രീഡ് എടുക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ അവരങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു ഷോലൈൻ കാറ്റഗറി പെടുന്ന ഒരു സാധാ ടൈപ്പ് എടുത്താൽ മതി. ബെൽജിയം മലിനോയ്സ് എടുക്കുന്ന ഒരു ഗാർഡ് പർപ്പസ്, ഇപ്പം നമ്മുടെ വീട്ടിൽ ആളുകൾ ഉണ്ടാവില്ല, നമുക്ക് എപ്പോഴും വീടിനൊരു കാവൽ വേണം. ഈ ചിലവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, വർക്കിംഗ് ലൈൻ ഡോഗ്സ് ഒരിക്കലും പെറ്റായിരിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒരിക്കലും അല്ല, വർക്കിംഗ് ലൈൻ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് ട്രെയിനബിൾ ഡോഗാണ്. നമുക്ക് ഏത് രീതിയിലും ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് അപ്പോൾ എടുക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ആ പപ്പി എത്രമാത്രം ആക്റ്റീവാണ്, മനസ്സിലായി? ആ ആക്റ്റീവ്നെസ് നോക്കി വേണം കുട്ടികളെ എടുക്കാനായിട്ട്. അതുമാതിരി ഒരു പാരൻസ് ലൈൻ, അതുമാതിരി പാരൻസിന് ട്രെയിൻഡ് ആണോ, ഇത്രയും കാര്യങ്ങൾ നോക്കിയെടുത്താൽ നമുക്ക് നല്ലൊരു പപ്പീനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ചേട്ടാ, അതുപോലെ തന്നെ ഈ ഒരു ബ്രീഡിനെ നമുക്ക് എല്ലാ വീടുകളിലും വളർത്താൻ പറ്റും. അതായത് എല്ലാവരുമായിട്ട് അറ്റാച്ച് ആവുന്ന ഒരു ബ്രീഡാണ് അത്. ഓക്കെ, ബെൽജിയം മലിനോയ്സ് 100% ആളുകളായിട്ട് അറ്റാച്ച് ആവുന്ന ഡോഗാണ്. ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വരാൻ കാരണം, ബെൽജിയം മലിനോയ്സ് ചെറുപ്രായത്തിൽ ഇങ്ങനെ കടിച്ചു വലിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് അവരുടെ ഒരു ഗാർഡിങ് ആ ഒരു ക്യാരക്ടർ കാണിക്കുന്നതാണ്. നമ്മളത് പർട്ടിക്കുലർ ഐറ്റത്തിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നമുക്ക് കാണാം, ഇവിടെ എനിക്ക് 2 കുട്ടികളാണ്. എൻ്റെ മൂത്ത കുട്ടിക്ക് 5 വയസ്സ്, രണ്ടാമത്തെ കുട്ടിക്ക് 2.5 വയസ്സായുള്ളൂ. ഇവരെല്ലാവരും ഈ മലിനോയ്സ് ബ്രീഡിനെ കൈകാര്യം ചെയ്യുന്നവരാണ്. അവർ പറയണോടത്ത് ഡോഗ് നിൽക്കും. കാരണം കുട്ടികളോട് ശരിക്കും അറ്റാച്ച് ആവുന്ന, അല്ലെങ്കിൽ ശരിക്കും നന്നായിട്ട് ഗാർഡ് ചെയ്യും, അത് 100% ഉറപ്പാണ്. നമുക്ക് ഈ ഒരു ബ്രീഡിനെ മറ്റുള്ള ഡോഗ്സിൽ നിന്ന് വളർത്തുമ്പം മെയിൻ്റനൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? 100% വളരെ കറക്റ്റായിട്ടൊരു ചോദ്യമാണ്. കാരണം മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ പലരും പറയും ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പോലെയല്ലേ എന്നൊക്കെ ഒരു ചോദ്യം വരാറുണ്ട്. ബെൽജിയം മലിനോയ്സിന് മെയിൻ്റനൻസ് ഇല്ല. ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലും ഒന്ന് കുളിപ്പിക്കുക. കോംബെയിൽ നമുക്ക് വല്ലപ്പോഴും കോംബ് ചെയ്താൽ മതി. ഹെയർ ഫോൾ വളരെ കുറവാണ്. മെയിൻ്റനൻസ് പറയാനായിട്ട് ഫുഡ് മെയിൻ്റനൻസ്, ഒരു വർക്കിംഗ് ലൈൻ ഡോഗ് എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ ഫുഡ് മെയിൻ്റനൻസും കുറവാണ്. നമ്മളിവിടെ കൊടുത്തു നോക്കുമ്പോൾ നമുക്കത് വളരെ കുറവായിട്ട് തന്നെ തോന്നുന്നു. ചേട്ടപ്പം, ഈ ബെൽജിയം മലിനോയ്സ് ഉള്ള ബ്രീഡിൻ്റെ ഒരു ബ്രീഡിംഗ് അല്ല, നമ്മുടെ സ്റ്റഡ് സർവീസ് അല്ല, നമ്മളിവിടെ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ട്രെയിനിങ് എന്നുള്ളത്. അപ്പോൾ ട്രെയിനിങ്ങിനെ പറ്റി, അതായത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെ രീതിയിലാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ അതിലൊന്ന് പറയാമോ? ഓക്കെ, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് മെയിനായിട്ട് ഡോഗ് ട്രെയിനിങ്, ബോർഡിങ് ട്രെയിനിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഓണേഴ്സ് ട്രെയിനിങ് ആണ്. ഓണേഴ്സ് ട്രെയിനിങ് നമ്മളൊരു കോഴ്സായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അതിലുപരി നമുക്ക് ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ വീടുകളിൽ പോയിട്ട് ഓണേഴ്സിന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് സിറ്റിംഗ് വൈസിൽ. അങ്ങനെ ഒരു 4 കാറ്റഗറിയിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഒബീഡിയൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഞാൻ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ വർക്കിലാണ്. പ്രൊട്ടക്ഷൻ വർക്ക് ഞാൻ പിന്നെ ട്രെയിനിങ് ചെയ്തിരുന്നത് സഞ്ജയ് സാറിൻ്റെ അടുത്തായിരുന്നു. സഞ്ജയ് സാറിനെ ഞാൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ബെൽജിയം മലിനോയ്സ് അല്ല, ഡോഗ് ട്രെയിനേഴ്സിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ നല്ലൊരു അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ് സഞ്ജയ് സാറ്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ്. അദ്ദേഹം തന്നൊരു ഗിഫ്റ്റും കൂടിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ പവൻ. ഓക്കെ, അപ്പോൾ
അതിൽ നിന്ന് പഠിച്ചു വന്ന ഇപ്പോഴും ഞാൻ സഞ്ജയ് സാറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. കാരണം ട്രെയിനിങ് ഡോഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കോഴ്സ് കൊണ്ട് തീരുന്നതല്ല, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ മെത്തേഡുകൾ നമുക്ക് കൈവരിക്കണമെങ്കിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന മെയിൻ ട്രെയിനിങ് ഞാൻ ഇവിടെ ഒബീഡിയൻസും പ്രൊട്ടക്ഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. ഡ്യൂറേഷൻ നോക്കണമെന്നുണ്ട്, എത്ര ഡ്യൂറേഷൻ? നമ്മുടെ വൺ മന്ത് ട്രെയിനിങ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് ഒബീഡിയൻസ് വൺ മന്ത് ട്രെയിനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ബോർഡിംഗ് ആയാലും നമ്മൾ വീടുകളിൽ പോയി ചെയ്യുന്നില്ല ഡോഗ്സിനെ. വീടുകളിൽ നമ്മൾ ചെയ്യുന്നത് ചിലവർക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സിറ്റിംഗ് ആണ്. നമ്മളൊരു നാല് സിറ്റിങ്ങിലൂടെ ഒരു ഡോഗിനെ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കാം എന്ന് ആ ഓണേഴ്സിനെ പറഞ്ഞ് പഠിപ്പിക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പൊതുവേ ഇപ്പോൾ ഡോഗ്സിനെ മലിനോയ്സ് ആയിക്കോട്ടെ വേറെ ഏത് ബ്രീഡ്സ് ആയാലും ഇപ്പോൾ നോർമലായിട്ട് ഇവരുടെ ട്രെയിനിങ് എത്ര മാസത്തിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്? ഏത് ഡോഗായാലും നമ്മൾ വീടുകളിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര മാസം മുതൽ നമുക്ക് ചെയ്യാം. ഹോം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഷേപ്പിംഗ്, അതൊരു രണ്ടര മാസം മുതൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ പുറത്ത് കൊടുത്തൊരു ഡോഗിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നാലര മാസം മുതൽ ഒരു എട്ട് മാസം വരെയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. അതായത് ഒരു ഡോഗിൻ്റെ ആ പാൽപ്പല്ല് കൊഴിഞ്ഞ് പുതിയ പല്ല് വരുന്ന ടൈം, അതാണ് ഏറ്റവും നല്ല ടൈം. കാരണം അവർ റിട്രീവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പറയുന്ന കമാൻഡുകൾ അനുസരിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ബൈറ്റ് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കും. ആ ടൈമിൽ അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം നാലര മാസം മുതൽ എട്ട് മാസം വരെയാണ്. ചേട്ടൻ്റെ ഒരു ട്രെയിനിങ് മെത്തേഡ് എങ്ങനെയാണ്? നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പോസിറ്റീവ് റിവേഴ്സ്മെൻറ്റ് സിസ്റ്റം തന്നെയാണ്. പോസിറ്റീവ് സിസ്റ്റത്തിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ഫുഡ് ഡ്രൈവിൽ ചെയ്യാറുണ്ട്, പ്ലേ ഡ്രൈവിൽ ചെയ്യാറുണ്ട്. അത് ഓരോ ഡോഗിനും ഒരിക്കലും എൻ്റെ ഒരു സിസ്റ്റം അല്ല അതിൽ. ഒരു ഡോഗിന് ചിലപ്പോൾ ഈ ഒരു ഡോഗിന് ഫുഡായിരിക്കും താല്പര്യം, ആ ഡോഗിന് ഫുഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്യുക. ഈ ഡോഗിന് ചിലപ്പോൾ പ്ലേ മൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ടഗ്വാർ ബൈറ്റ് ചെയ്യാനായിരിക്കും, ബൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആ മെത്തേഡ് ഒരു ഡോഗിന് എന്താണോ ആഗ്രഹം, അല്ലെങ്കിൽ അവൻ എന്തിനോടാണോ ക്രേസ്, അതിനെ ഡെവലപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്യിക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ഡോഗ്സിന് ഈ പറഞ്ഞ ഒറ്റ ഡ്രൈവ് ഇല്ലാത്ത ഡോഗ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ നോർമലി ചെയ്യാവുന്ന ചെറിയ ചെറിയ നെഗറ്റീവ് സിസ്റ്റം വെച്ച് പഠിപ്പിക്കൽ തന്നെയായിരിക്കും. ഇപ്പോൾ ചേട്ടൻ ഓണേഴ്സ് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ഓണേഴ്സ് ട്രെയിനിങ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓണേഴ്സിനെ പഠിപ്പിക്കുന്നത്? ഓണേഴ്സ് ട്രെയിനിങ്ങിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഒബീഡിയൻസ് ട്രെയിനിങ്, അല്ലെങ്കിൽ ഹോം മാനേഴ്സ് ട്രെയിനിങ്. ഒരു ഡോഗിന്, ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ വീട്ടിലുള്ള ഡോഗിന് താല്പര്യം ഇന്നതാണ്, ആ ഡോഗിന് ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുക. അപ്പോൾ ഈ ഫൗണ്ടേഷൻ മെത്തേഡ് എന്നാണ് ഏറ്റവും എളുപ്പം. ഒരു ട്രെയിനറിൻ്റെ ഭാഷയിൽ പറയുന്നത് ഫൗണ്ടേഷൻ മെത്തേഡ് എന്ന് പറയും. ഫൗണ്ടേഷൻ മെത്തേഡ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഡോഗിന് നമുക്ക് എന്തും പഠിപ്പിക്കാം. അതാണ് നമ്മൾ ഓണേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത്. ഡോഗിന് ആ ഡോഗിന് ഫുഡിനോട് ഫുഡ് ഇങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുത്താൽ ആ ഡോഗ് ഇഷ്ടപ്പെടും. ചില ഡോഗ്സിന് ത്രോ ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും, ചില കയ്യിലായിരിക്കും. അത് പറഞ്ഞ് പഠിപ്പിക്കലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനിപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കാര്യം വേണ്ടി നമുക്കിനി ബ്രീഡിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇവിടുത്തെ ഒരു ബ്രീഡിംഗ് രീതികൾ മലിനോയ്സിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഓക്കെ, ബ്രീഡിംഗ് രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ മെയിനായിട്ട് റോട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അതിൽ നിന്നാണ് നമ്മൾ ബെൽജിയം മലിനോയ്സിലേക്ക് മാറി. അത് പറഞ്ഞാൽ റോട്ട് നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ബെൽജിയം മലിനോയ്സ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിഷ്ടം, പ്യുർ വർക്ക് ലൈൻ ഡോഗ്സ് ആണ്. കാരണം ഒരു ബെൽജിയം മലിനോയ്സ് നമ്മളൊരു എമൗണ്ട് കൊടുത്തെടുക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് ഗാർഡിംഗ് പർപ്പസാണ്. അത് സക്സസ് ആയിട്ട് നടക്കണമെങ്കിൽ വർക്ക് ലൈൻ ഡോഗ്സ് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് പറ്റുന്ന രീതിയിലുള്ള മെയിൽസിനെ നമ്മളോട് ഹോൾഡ് ചെയ്യാറുള്ളൂ. അല്ല, നമ്മൾ ഷോലൈൻ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറികളാണെങ്കിൽ നമ്മൾ മാക്സിമം മെയിലുകളെ നമ്മളോട് ഒന്ന് വിടും. നമ്മുടെ കയ്യിലുള്ള ഫീമെയിൽസ് ആയാലും പ്യുവർ വർക്ക് ലൈൻ തന്നെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് ഇറങ്ങുന്ന കുട്ടികൾ, അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട് നല്ല റിസൾട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പപ്പി ഒരു കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ പപ്പീസിൻ്റെ വർക്കിംഗ് എബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്? ഓക്കെ, നല്ലൊരു ചോദ്യം. അതായത് ഒരു വർക്കിംഗ് എബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ പോരായ്മകളുണ്ടാവും. ഞാൻ എൻ്റെ ഒരു ബ്രീഡിംഗ് അല്ലെങ്കിൽ എൻ്റെ ഒരു മെത്തേഡ് വെച്ചിട്ടാണോ ഞാൻ പറയുന്നത്. ഒരു രണ്ട് മാസമെങ്കിലും മിനിമം കഴിയാൻ നമുക്കൊരു ഡോഗിൻ്റെ വർക്കിംഗ് എബിലിറ്റി അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കപ്പാസിറ്റി പറയാൻ പറ്റില്ല. ചിലവർ പറയും 15 ദിവസത്തിൽ ആ ഡോഗ് നല്ലൊരു രീതിയിൽ വന്നു എന്നൊക്കെ പറയും. അത് ചിലവരുടെ കഴിവുകളാണ്, ഞാൻ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. എൻ്റെ കണക്കുകൂടൽ ഒരു 60 ദിവസം കഴിയാതെ ഞാൻ ഇവിടുന്ന് പപ്പീസിനെ കൊടുക്കാറില്ല. കാരണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കുട്ടിയുടെ വർക്കിംഗ് എബിലിറ്റി, അല്ലെങ്കിൽ അവന് പേടിയുണ്ടോ, അല്ലെങ്കിൽ അവന് എന്തൊക്കെ കഴിവുകളുണ്ട്, ഇത് കുറേയൊക്കെ എല്ലാമല്ല എന്നാലും കുറേയൊക്കെ മനസ്സിലാക്കാനായിട്ട് 2 മാസം മിനിമം കഴിയണം. അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് വാക്സിൻ അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ 45-ാം ദിവസമാണ് നമ്മളോട് ഫസ്റ്റ് വാക്സിൻ ചെയ്യണേ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പപ്പീസിന് കൊടുക്കാറ്. നമുക്കിപ്പോൾ ഒരു മലിനോയ്സിൻ്റെ പപ്പിയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു അഡൾട്ട് സ്റ്റേജ് വരെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ റേസ് ചെയ്തെടുക്കാൻ പറ്റും? അഡൾട്ട് സ്റ്റേജ്, അതായത് പപ്പി ടു അഡൾട്ട്, ഇതിനിടയ്ക്ക് വരുന്ന ഡോഗ്സിന് വരുന്ന പപ്പി സ്റ്റേജ് വരുന്ന ഡിസീസ് അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ കറക്റ്റായിട്ട് ഗ്രൂം ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും? ഓക്കെ, ബെൽജിയം മലിനോയ്സ് നമ്മൾ പപ്പി സ്റ്റേജിലെടുക്കുക എപ്പോഴും ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞ പപ്പിയായിരിക്കും. ഞാൻ ഈ പറഞ്ഞൊരു പീരീഡിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 മാസം കഴിഞ്ഞ പപ്പിയാണെങ്കിൽ എന്തായാലും ഫസ്റ്റ് ഡോസ് വാക്സിൻ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് വരുന്ന സെക്കൻഡ് ഡോസ് വാക്സിൻ, അത് തന്നെ റിപ്പീറ്റ് ഉണ്ടാവും. പിന്നീട് നമുക്ക് റാബിഡ്സിൻ്റെ വാക്സിൻ വരും, അതൊരു റിപ്പീറ്റ് കോഴ്സ് വരും. 3 മാസം വരെ നമ്മളിവിടെ ചെയ്യുന്നത് 12 ദിവസം ഗ്യാപ്പിലാണ് ഡിവോമിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 6 മാസം വരെയെങ്കിലും നമുക്ക് പപ്പീസിന് നമുക്ക് 3 നേരം ഫുഡ് ഫീഡ് ചെയ്യാം. 3 നേരം എന്ന് പറഞ്ഞാൽ മിനിമം ആണ്, 4 നേരം ആക്കി. അത് കുറവ് ഫുഡ് കൂടുതൽ ടൈം കൊടുത്താൽ നല്ലതാണ്. നമ്മളിവിടെ 3 നേരമാണ് മാക്സിമം ഫുഡ് ഫീഡ് ചെയ്യണേ. 6 മാസം കഴിഞ്ഞ് നമ്മളിവിടെ 2 നേരം ഫുഡ് ഫീഡ് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ബെൽജിയം മലിനോയ്സിനെ പോലുള്ള ഒരു ബ്രീഡിന് നമ്മൾ എടുക്കുമ്പോൾ അതിന് അതിൻ്റെ ഒപ്പം തന്നെ ട്രെയിനിങ് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് വയ്ക്കുമ്പോൾ തന്നെ
ട്രെയിനിങ്ങോടും പഠിപ്പിക്കുക. ഡോഗായിട്ട് നമുക്കൊരു 15 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ബെൽജിയം മലിനോയ്സിനെ നമ്മൾ സെലക്ട് ചെയ്യരുത്. വല്ല റോട്ട് അല്ലെങ്കിൽ ലാബ് ഒറ്റ ഡോഗിനെ സെലക്ട് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. എങ്കിലും ബെൽജിയം മലിനോയ്സിനാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ് ആ ഡോഗായിട്ട് സ്പെൻഡ് ചെയ്യണം. ചേട്ടാ, ഇപ്പോൾ നമ്മുടെ കെനൽ കൂടുതൽ നോക്കുകയാണെങ്കിൽ ചേട്ടൻ ബ്രീഡിംഗ് സൈഡ് നോക്കുമ്പോൾ കൂടുതലും വർക്കിംഗ് ലൈനിലോട്ടുള്ള ഡോഗ്സിനെ ആണ് ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പപ്പീസിൻ്റെ ഒക്കെ ഒരു പ്രൈസ് റേഞ്ച് ഏത് റേഞ്ച് മുതൽ ഏത് റേഞ്ചാണ് വരുന്നത്? ഓക്കെ, നമ്മളിവിടെ പപ്പീസിൻ്റെ റേറ്റ് പറയുമ്പോൾ ഒരിക്കലും ഒരു നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നു, അത് പലരും ബെൽജിയം മലിനോയ്സുകൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവർക്കൊരു വിഷമങ്ങൾ ഉണ്ടാവരുത്. നമ്മളിവിടെ ബെൽജിയം മലിനോയ്സ് ആണ് കൂടുതൽ തന്നെ, നമ്മുടെ ഒരു 11 ബെൽജിയം മലിനോയ്സ് അഡൽറ്റ് നമ്മളിവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് 25,000 രൂപ 25,000 മുതലാണ് നമ്മൾ പപ്പീസിനോട് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് നമ്മുടെ കയ്യിൽ. ഒരു പ്രൈസ് വേരിയേഷൻ മുകളിലോട്ടുള്ള പ്രൈസ് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്? ഇതിൽ കളർ ഒരു വ്യത്യാസമായിരിക്കാം, പിന്നെ കുട്ടികളുടെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. മനസ്സിലായി? മാക്സിമം നമുക്ക് റേറ്റ് വരുന്നത് 45 വരെയാണ്. മനസ്സിലായി? 25,000 to 45 വരെ നമ്മുടെ കയ്യിൽ പപ്പീസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ കളർ വേരിയേഷൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് കൂടുതൽ ഡിമാൻഡ്? ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ കൂടുതലുള്ളതുണ്ട്, അല്ലാതെ നോർമൽ കളർ ഉള്ളതുണ്ട്, ഏതിനാണ് കൂടുതൽ ഡിമാൻഡായിട്ട് കണ്ടിട്ടുള്ളത്? ആക്ച്വലി ബെൽജിയം മലിനോയ്സിൽ കളർ എന്നുള്ളൊരു ഘടകം അല്ലെങ്കിൽ കൂടി ഇപ്പോൾ അതൊരു ട്രെൻഡായി തുടങ്ങി. ബ്ലാക്ക് കൂടുതലുള്ള പപ്പീസിന് ഭയങ്കരമായിട്ടൊരു മാർക്കറ്റിംഗ് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്ലാക്ക് ഡോഗ്സിനെ കയ്യിലും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ബ്ലാക്ക് കളറിന് കുറച്ച് മാർക്കറ്റ് കൂടുതലായിരിക്കും. പിന്നെ നമ്മളീ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, നമ്മൾ വർക്ക് ലൈൻ ഡോഗ് ആയിരിക്കും എന്നൊരു ഗ്യാരണ്ടി നമുക്ക് ഉറപ്പുണ്ട്. കാരണം ബെൽജിയം മലിനോയ്സിലെല്ലാം ഞാൻ വലിയ അറിവ്, ഒരു ഡോഗിലും ഞാൻ വലിയ അറിവുള്ള ഒരാളല്ല. അപ്പോൾ എനിക്ക് എൻ്റേതായ പോരായ്മകളുണ്ടാകുമ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോൾ ബെൽജിയം മലിനോയ്സിൽ നമ്പർ 1 ആയിട്ട് അറിവുള്ളൊരു വ്യക്തി എൻ്റെ അറിവിൽ ഡോഗ് സഞ്ജയ് സാറ് ആണ്. അപ്പോൾ ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ആ ഡോഗിൻ്റെ വീഡിയോ അടക്കം സഞ്ജയ് സാറിനോട് ഷെയർ ചെയ്യുകയും ഞാൻ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ആൾ പറയും അത് നല്ലൊരു ഡോഗാണ്, അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ഡോഗാണ് എന്നൊരു ഗ്യാരണ്ടി കിട്ടി. ഞാൻ തീർച്ചയായിട്ടും ആ ഡോഗ്, അങ്ങനെ ഡോഗുകളാണ് നമ്മുടെ ഇപ്പോൾ കെനലിൽ നിലവിലുള്ളത്. ചില നമ്മൾ മലിനോയ്സിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ഇതെല്ലാം നമ്മൾ കെനൽ ബ്രീഡ് ചെയ്യുന്നൊരു ഡോഗാണ് റോട്ട്വൈലർ എന്നുള്ളത്. അപ്പോൾ റോട്ട്വൈലേഴ്സ് ഏതെല്ലാം ബ്ലഡ് ലൈനുള്ള ഡോഗ്സാണ് നമ്മുടെ കെനലിലുള്ളത്? നമ്മുടെ ഇരിക്കുന്നതെല്ലാനും ഡയറക്റ്റ് ഇമ്പോർട്ട് ബ്ലഡ് ലൈനാണ്. ഡയറക്റ്റ് ഇമ്പോർട്ട് ഡോഗ്സ് അല്ല, അതായത് ഇമ്പോർട്ടിൻ്റെ ഡയറക്റ്റ് ഡോക്ടേഴ്സാണ് നമ്മുടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ സണ്ണായാലും ഡയറക്റ്റ് ഇമ്പോർട്ടിൻ്റെ സണ്ണായിരിക്കും, അങ്ങനത്തെ ഡോഗ്സ് ആയിരിക്കും. ഇപ്പം നമ്മുടെ റോട്ട്വൈലർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ഡയറക്റ്റ് ഇമ്പോർട്ടിൻ്റെ കുട്ടികളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ റോട്ട്വീലർ ഉള്ളത് പപ്പീസ്. റോട്ട്വീലറിൻ്റെ പപ്പീസ് എല്ലാം നിലവിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണോ? അതെ അതെ, അവൈലബിൾ ആണ്. ഓക്കെ, റോട്ടിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം? ഈ പ്രൈസ് ചോദിക്കുമ്പോഴാണ്, ഇതിപ്പോൾ അറിയാലോ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, കുറേ നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ റേറ്റ് കുറവ്, അതുകൊണ്ട് അവിടെ റേറ്റ് കൂടുതൽ അങ്ങനെ ചിന്തിക്കരുത്. ഓരോ ഡോഗിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചായിരിക്കും റേറ്റുകൾ തീരുമാനിക്കുന്ന ഓരോരുത്തരും. നമ്മളുടെ ഇപ്പോൾ വരുന്ന ഇമ്പോർട്ട് ലൈനിലുള്ള പപ്പീസിന് 15,000 തുടങ്ങിയിട്ടാണ് നമ്മുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റോട്ട് വീലർ ഡയറക്റ്റ് ഇമ്പോർട്ടിൻ്റെ പപ്പീസിന്.